ഞാൻ ശിവഗണേഷ്, ഞാൻ ഡ്രീം സോണിൽ മാസ്റ്റർ ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു മെയിൻ അഞ്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. മെയിൻ അഞ്ച് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അവോയ്ഡ് ജമ്പ് കട്ട്, കട്ട് ഇൻ മോഷൻ, 180 degree റോൾ, യൂസ് റെലവൻറ്റ് ബി റോൾ, ആൻഡ് ഫൈനലി വാട്ട്സ് യുവർ മോട്ടിവേഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഈ അഞ്ച് പ്രിൻസിപ്പിൾസിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതായത് അവോയ്ഡ് ജമ്പ് കട്ട്. അവോയ്ഡ് ജമ്പ് കട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്തൊരു ഷോട്ടിൽ എവിടെയെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കട്ട് ചെയ്ത പോർഷൻ മാത്രം മാറ്റിയിട്ട് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു കണ്ടിന്യൂറ്റി എറർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ തോന്നാം. അതിന് പകരം നമ്മൾ അവിടേക്ക് ഒരു വേറെ ഫോക്കൽ ലെങ്ത്തിൽ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഒരു സൂമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ ആ ഷോട്ട് റെഡി ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത പ്രിൻസിപ്പിൾ, അതായത് യൂസ് റെലവൻറ്റ് ബി റോൾ. യൂസ് റെലവൻറ്റ് ബി റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ കട്ടിന് പകരം ഇപ്പോൾ ജമ്പ് കട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ അങ്ങനെയും അല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കണ്ടൻറ്റിനെ കുറിച്ചുള്ള സംസാരിക്കുന്ന സീക്വൻസോ അല്ലെങ്കിൽ സീനാണെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസോ ഒക്കെ നമ്മൾ എക്സ്ട്രാ ഇലോട്ട് ആഡ് ചെയ്ത് കയറ്റുമ്പോൾ ഓഡിയൻസിന് ഒന്നുകൂടി എൻഗേജിങ് ആയിട്ടും തോന്നാം, അതുപോലെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എന്ന് പറയുന്നത് കട്ട് ഇൻ മോഷൻ. കട്ട് ഇൻ മോഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചായ കപ്പ് എടുക്കുന്ന സീനോ അല്ലെങ്കിൽ ഒരു ഡോറ് തുറക്കുന്ന സീനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡോറ് തുറക്കുന്നതും അടുത്ത നേരെ ഷോട്ട് വേറെ എവിടെയെങ്കിലും ഡോറ് തുറക്കുന്നതും വേറെ ട്രാൻസിഷൻ രീതിക്കൊക്കെ നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും അത്. അതുപോലെ ഇപ്പോൾ സെയിം സീനിലെ തന്നെ അല്ലെങ്കിൽ സെയിം ലൊക്കേഷനിലെ തന്നെ ആണെങ്കിൽ പോലും വേറെ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തത് വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു മോഷൻ കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുക, അതാണ് കട്ട് ഇൻ മോഷൻ. പിന്നെ 180 degree റൂൾ. 180 degree റൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇമാജിനറി ലൈൻ, ഇപ്പോൾ ഒരു ഡയലോഗ് സീനൊക്കെയാണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇമാജിനറി ലൈൻ നമ്മൾ ആദ്യം ഈ രണ്ട് ക്യാരക്ടേഴ്സിനായിട്ട് സെറ്റ് ചെയ്തിട്ട് അവരുടെ ഇപ്പോൾ ഓവർ ദ ഷോൾഡർ ഷൂട്ട് ചെയ്യുമല്ലോ നമ്മളപ്പോൾ ഈ ഓവർ ഷോൾഡർ ഇപ്പോൾ റൈറ്റിൽ നിന്നാണ് ഒരാൾ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ലൈനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അടുത്തതും ഷൂട്ട് ചെയ്യണം. അത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ഇപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ ആളുടെ ലെഫ്റ്റിലേക്ക് പോകുന്നവരും റൈറ്റിലേക്ക് തന്നെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് അതൊരു മിസ്മാച്ച് ഫീൽ ചെയ്യും, അവർക്കൊരു കൺഫ്യൂഷൻ വരും, എവിടെ എങ്ങനെയാണ് ഇവർ തമ്മിലെ കൺവേഴ്സേഷൻ നടക്കണം എന്നുള്ളത്. അതാണ് ഈ പറഞ്ഞ 180 degree റൂൾ. വാട്ട്സ് യുവർ മോട്ടിവേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജോണർ എന്താണ്, ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ വീഡിയോയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഫിലിമിൻ്റെയോ അല്ലെങ്കിൽ ആ സീക്വൻസിൻ്റെ എന്താണ് ആ ടൈമിലുള്ള മൂഡ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫുട്ടേജ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു നോർമൽ ഒരു ഫീൽ ഗുഡ് ഫീലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ റിങ്ങിന്ന് സീക്വൻസ് ആണ് നിൽക്കുക. അപ്പോൾ ക്യാരക്ടർ ഇരിക്കണോ ഫോൺ റിങ്ങിങ് സീക്വൻസ് വരുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിനെ ഷോർട്ട് ആൻസ് നമുക്ക് നേരെ ഫോണും കാണിക്കാം. അതായത് പ്രത്യേകിച്ചൊന്നും നമുക്ക് റിവീൽ ചെയ്യണോണ്ട് പ്രശ്നമില്ല. അതേ നേരത്തെ ഇപ്പോൾ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ത്രില്ലർ ഹൊറർ ആ ഒരു മൂഡിലുള്ള സാധനം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടറിനെ മാത്രം കാണിച്ചിട്ട് ആ ഒരു സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ ഈ ഫോൺ റിങ്ങിങ് ആണല്ലോ, അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ ഓഡിയൻസിന് ഒന്നുകൂടി ഒരു ത്രില്ല് വരും, എന്തുകൊണ്ടാണ് അതവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതെന്താ കാണിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ വാട്ട്സ് യുവർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ മെയിൻ അഞ്ച് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.